കേരളത്തിലെ ആദ്യ ജൈവ ടൂറിസം കേന്ദ്രത്തിലെ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇനി പൊതുജനങ്ങൾക്കും അവസരം. ആലപ്പുഴ കണിച്ചുകുളങ്ങരയിലെ ടൂറിസം കേന്ദ്രത്തിൽ ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും അഴകോടെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഓണം ജൈവോത്സവം 2021 എന്ന പേരിലാണ് തിരുവോണം വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കാഴ്ചയുടെ വസന്തം തീർക്കുന്ന മനോഹരമായ ഒരിടം. ആരെയും ആകർഷിക്കുന്ന രീതിയിൽ 3000 ചുവട് സൂര്യകാന്തിയും 2500 ചുവട് ചെണ്ടുമല്ലിയും പൂത്തുലഞ്ഞു നിൽക്കുന്നു ആലപ്പുഴ കണിച്ചുകുളങ്ങരയിലെ ഈ ടൂറിസം കേന്ദ്രത്തിൽ. ബീച്ചിൽ പടവലം, പാവൽ, വെണ്ട, തക്കാളി തുടങ്ങി 13 ഇനം പച്ചക്കറികളും വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. മുളയിൽ തീർത്ത പാലം, കുളത്തിന് നടുവിലെ കുടിൽ, വിശ്രമിക്കാൻ വിവിധ ഇടങ്ങളിൽ ഇരിപ്പിടം, നാടൻ ഭക്ഷണശാല തുടങ്ങി സമ്പന്നമായ കാഴ്ചകളാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികളെയും കാത്തിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് ആൾക്കാർക്ക് ഒരു ഉദ്യാനം എന്ന തരത്തിലേക്ക് ഇവിടെ വരാനും അതുപോലെ തന്നെ ഇതെല്ലാം കാണാനും മാനസികമായും ശരീരമായും എല്ലാം ഒരു മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിപുലീകൃതമായ വിപുലമായ ഒരു പരിപാടിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ 15 ഏക്കർ സ്ഥലത്ത് കെ കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് ഈ ആശയത്തിന്റെ പിന്നിൽ. വിവാഹം, സേവ് ദ ഡേറ്റ് തുടങ്ങിയവയ്ക്ക് ഫോട്ടോഷൂട്ടിന് സൗകര്യവും സെൽഫി പോയിന്റും തയ്യാറാക്കിയിട്ടുണ്ട്. 30 രൂപയാണ് പ്രവേശന ഫീസ്. തിരുവോണം വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകും. ജനം ആലപ്പുഴ.